ഈശോയിലെ ടൂൺ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജന്മദിനമാണല്ലോ. കഴിഞ്ഞ 7 ദിവസങ്ങളായി നമ്മൾ ഈ ജന്മദിനം ഏറ്റവും മനോഹരമായി, ഭംഗിയായി, ആഘോഷമായി നമ്മൾ ഈ കോവിഡിൻ്റെ കാലത്തും ആഘോഷിക്കാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. എനിക്കറിയാം നമ്മുടെ ഇടവകകളിലുള്ള ഇടവക ജനങ്ങൾ ആത്മനാ പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലുമൊക്കെ പങ്കെടുത്ത് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ഇന്ന് സെപ്റ്റംബർ മാസം 8-ാം തീയതി അമ്മയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ ഒരു ചിന്തം മറ്റൊന്നുമല്ല, അമ്മയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ് എന്നുള്ളൊരു ചിന്തയാണ്. പാഠപുസ്തകം എന്ന് പറയുമ്പം തന്നെ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളായി ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ പേജും നമ്മൾ മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ ഗുണങ്ങളും ഓരോരോ നന്മകളും ഓരോരോ മാതൃകളും വഴികാട്ടിയ രീതികളുമൊക്കെയാണ് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. അമ്മയുടെ ഓരോ സുഹൃതങ്ങളുമാണ് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ പേജുകളിലുമുള്ളത്. ഒരു പുസ്തകമായി അമ്മയുടെ ജീവിതം നമ്മൾ കണക്കാക്കുമ്പോൾ, വായിച്ചു തുടങ്ങുമ്പോൾ അനന്തമായ സുഹൃതങ്ങളുടെ ഒരു പൂന്തോട്ടമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സുഹൃതങ്ങൾ ഓരോ ദിവസവും നമുക്ക് നൽകുന്ന ആത്മീയ കാര്യങ്ങൾ, സഭ അനുശാസിക്കുന്ന, നമ്മളോട് പറയുന്നതായ കാര്യങ്ങളൊക്കെ നമ്മൾ അനുവർത്തിച്ച് അപ്പനും അമ്മയും മക്കളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ ആ സുഹൃത വഴിയിലൂടെ നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ കോവിഡ് കാലത്ത് ആത്മനാ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം നമ്മളൊരു ആത്മ പരിശോധന ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അമ്മയുടെ സുഹൃത വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പം ആ സുഹൃതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ, അല്ലെങ്കിൽ സുഹൃതങ്ങൾ ഞാൻ അനുകരിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ഇന്ന് അമ്മയുടെ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോഴും എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല, അസ്വസ്ഥത കൊണ്ട് നിറയുന്നു, അകപ്പാടെ ടെൻഷനാണ്. മക്കളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, അപ്പൻ അമ്മയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത, അല്ലെങ്കിൽ നമ്മൾ അനുകരിക്കുന്ന അമ്മയുടെ മാതൃക വിട്ട് വേറെ ലോകത്തിൻ്റെ മാതൃക നമ്മൾ അനുകരിക്കുന്നവരായി മാറി എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഏത് വഴിതെറ്റിയ മേഖലകളാണേലും എന്നെ കരുതാനും കേൾക്കാനും കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് ഉമ്മ വയ്ക്കാനും എൻ്റെ പെറ്റമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ നമുക്കൊന്ന് സൂക്ഷിക്കാം. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇപ്പം ഇഷ്ടംപോലെ സമയവും സാഹചര്യമൊക്കെ ഉണ്ട്. ഒരു മലയാള സിനിമ കാണാനിടയായി. നിങ്ങളും കണ്ടിട്ടുള്ള ഒരു പടമായിരിക്കാം. എനിക്ക് തോന്നുന്നു 1-ോ 2-ോ വർഷത്തിന് മുമ്പിൽ, കഴിഞ്ഞ വർഷം ആണെന്ന് തോന്നുന്നത് വന്നത്. ഇപ്പം യൂട്യൂബിലുള്ളൊരു പടമാണ്, യാക്കോബിൻ്റെ സ്വർഗരാജ്യം എന്നുള്ള പടം. സിസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ലെന്ന്. കാണുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുക. വളരെ രസകരമായിട്ടുള്ള, ഒത്തിരി എനർജി തരുന്ന, പോസിറ്റീവ് എനർജി തരുന്ന, അതിൻ്റെ ഒരു പാട്ട്, 1-ോ 2-ോ മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പാട്ട്, പെറ്റമ്മ എന്താണെന്നും ഒരമ്മയുടെ കടമ എന്താണെന്നും ഒരു സാധാരണ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളെന്നും പറഞ്ഞു തരുന്നതായ സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറയുമ്പോൾ തന്നെ ആ ചിത്രത്തിൻ്റെ ഇതിവൃത്തവും കഥകളും എല്ലാം അറിയാം. വിനീത് ശ്രീനിവാസനാണ് അത് അവതരിപ്പിച്ചത്. അതിൻ്റെ മെയിൻ നടൻ നിവി പോളിയാണ്. അതിൻ്റെ കഥകൾ എന്ന് പറയുമ്പം തന്നെ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളൊരു വ്യക്തി, ഒത്തിരി ബിസിനസ് സാമ്രാജ്യമായിട്ട് അല്ലെങ്കിൽ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ഒരപ്പച്ചൻ, അമ്മച്ചി, മകൻ, അല്ലെങ്കിൽ അവരുടെ കുടുംബം പെട്ടെന്നൊരു സാമ്പത്തിക ബാധ്യത വന്നു. അത് പെട്ടെന്ന് വലിയ കടത്തിലേക്ക് പോവുകയാണ്. മകൻ പ്രായമായി വരുന്നതേ ഉള്ളൂ. ആ പെട്ടെന്നുള്ള ഒരു തളർച്ച, അല്ലെങ്കിൽ ആ സാമ്പത്തിക മാന്ദ്യം അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. ഒത്തിരി കടം കീറി, ബിസിനസ്സൊക്കെ പരാജയപ്പെട്ടു.
അങ്ങനെ ഒരു പ്രത്യേക ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഈ അപ്പൻ്റെ കടം മുഴുവൻ ഈ മകൻ ഏറ്റെടുക്കേണ്ടതായ ഗതികേട് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഈ കടം കയറിയിരിക്കുന്ന അവസരത്തിൽ, എവിടെ തിരിഞ്ഞാലും പൈസ കൊടുക്കാനായിട്ടുള്ളൊരു സാധ്യതകൾ, കോടിക്കണക്കിന് ബാധ്യതകൾ. അങ്ങനെ അപ്പൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് ഈ അമ്മയും മകനും കൂടെ പോവുകയാണ്. അപ്പോഴും ഈ മകൻ്റെ മകൻ അല്ലെങ്കിൽ നിവിൻ പോളി എന്നുള്ള കഥാപാത്രം അവിടെ ചെന്നിട്ട് ഈ അപ്പൻ്റെ കൂട്ടുകാരനോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അമ്മ അത് കേൾക്കുന്നുണ്ട്. ആ പറച്ചിന് കഴിഞ്ഞ് അവർ പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പം അമ്മ നിവിൻ പോളിയുടെ മകനോട് ചോദിക്കുന്നു, മോനെ നീ എന്തുകൊണ്ടാ അപ്പൻ്റെ ഏറ്റവും ഊറ്റ സുഹൃത്തായ ഈ വ്യക്തിയോട് നീ നുണ പറഞ്ഞത്? അപ്പോൾ ഒത്തിരി ദേഷ്യത്തോടെ ഈ നിവിൻ അല്ലെങ്കിൽ ജെറി എന്ന് വിളിക്കപ്പെടുന്ന നിവിൻ പോളി പറയുകയാണ്, ഒത്തിരി ദേഷ്യത്തോടെ അമ്മയോട് ദേഷ്യപ്പെടുക, ഞാൻ കള്ളം പറയാതെ ഒത്തിരി കടം കയറി മൂടിയിട്ടുണ്ട്, നമ്മുടെ ജീവിതം നശിച്ചു എന്ന് പറയാനായിട്ടാണോ അമ്മ ആഗ്രഹിക്കുക എന്ന്. അപ്പം ഈ മകനെ കരട്ടിയതുകൊണ്ട് ആ അമ്മ പറയുന്നുണ്ട്, മോനെ സത്യം നമ്മൾ തുറന്നു പറഞ്ഞാൽ, നേരുള്ള വാക്ക് നേരുള്ള പ്രവൃത്തി, ഒത്തിരി കൂട്ടുകാരെ നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നതൊക്കെ നിസ്സാരമാ, നിനക്കും അപ്പനെ പോലെ വലിയ ബിസിനസ്സുകാരനാകാൻ പറ്റും, ഈ കടങ്ങളൊക്കെ അതൊക്കെ ഓവർകം ചെയ്യാൻ നിനക്ക് സാധിക്കും, പക്ഷെ നീ സത്യം പറഞ്ഞാൽ ഒത്തിരി ആളുകൾ നിന്നെ സഹായിക്കാൻ വരുമെന്ന്. സ്നേഹമുള്ളവരെ, തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവൻ ബിസിനസ് വിജയിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടാ പറയുക, ഞാൻ ഇവിടെ അങ്ങ് നിർത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഓരോ അമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധയമ്മയുടെ മാതൃക വഴികാട്ടി എന്ന് നമ്മൾ മനസ്സിൽ ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്, അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പം, മക്കളെ നേര് പറയാൻ പഠിപ്പിക്കുന്ന ഒരമ്മയുടെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്, അല്ലെങ്കിൽ ആ സിനിമയുടെ ഇതിവർത്തമാണ്. ഇന്ന് അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആഘോഷമായി നമ്മൾ കുർബാന ചെല്ലുന്നു, അതുപോലെ തന്നെ ഓഫർ ട്രീയൊക്കെ ചെയ്ത് അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന അമ്മമാരെ, നിങ്ങൾ മനസ്സിലെങ്കിലും ആഗ്രഹിക്കുക, നിങ്ങളുടെ മക്കളെ നേരും നെറിയുമുള്ളവരാക്കി, സത്യം പറയുന്നവരാക്കി, ഏത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും ആ ഒരു നല്ല സ്പിരിറ്റ് മക്കളെ വളർത്താനായിട്ടുള്ള നല്ല കൃപ നൽകണമേ എന്ന് അമ്മമാതാവിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പം, ഈ അമ്മയുടെ ജന്മദിനം ഏറ്റവും നന്നായി ആഘോഷിച്ച ഒരു വിശുദ്ധൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധൻ, വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ്. ആ ജോൺ പോൾ സെക്കൻഡിൻ്റെ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ, ആ ജോൺ പോൾ സെക്കൻഡ് എഴുതിയ ഒരു ചക്രീയ ലേഖനമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ട്, റിതന്തോരിസ് മാത്തർ എന്നറിയപ്പെടുന്ന ഒരു ചക്രീയ ലേഖനം. ആ ലേഖനത്തിൽ പരിശുദ്ധ അമ്മ സഹരക്ഷക എന്നുള്ള ആ പോയിന്റ് പറഞ്ഞുകൊണ്ട് അതെന്താണെന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പം പരിശുദ്ധ അമ്മ മാതൃകയും വഴികാട്ടിയുമാണെന്ന് എഴുതി ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ ലേഖനത്തിൻ്റെ ഏറ്റവും അവസാനം ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്, അമ്മയെ ഞാൻ മാതൃകയായി സ്വീകരിച്ചതുകൊണ്ട് അമ്മയുടെ ആ വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചതുകൊണ്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല എന്ന്. എൻ്റെ ജീവിതം ഇന്ന് ഞാൻ ക്രൈസ്തവ സഭയുടെ അധിപനായി മാർപ്പാപ്പയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പരിശുദ്ധ അമ്മയുടെ മാതൃക ഞാൻ തെറ്റാതെ പിഞ്ചെന്നുകൊണ്ടാണെന്ന് ഉള്ള പാപ്പയുടെ സാക്ഷ്യം വായിക്കാനിടയായി. സ്നേഹമുള്ളവരെ, അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പം ബൈബിളിൽ ഒരു പാസേജ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്നുണ്ട്. ആ പാസേജ് മറ്റൊന്നുമല്ല, നമ്മുടെ ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ഞാൻ ചിന്തിക്കുന്നുണ്ട്, നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ ഉപമയിൽ രണ്ട് മക്കൾ, ഒന്ന് ധൂർത്തനായ ഇളയമകൻ, രണ്ട് നല്ലവനാണ്, പക്ഷേ അവൻ്റെ ജീവിതത്തിലും ചില കളങ്കങ്ങളുണ്ട്, അപ്പനെതിരെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് മക്കളും, ഒരു മകൻ വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ വേറെ മകൻ വേറെ അപ്പനോട് എതിർത്ത് സംസാരിക്കുന്നത്? അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം എനിക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചത് ആ വീട്ടിൽ ഒരമ്മയില്ലായിരുന്നു എന്നുള്ളൊരു ചിന്തയാണ്.
സ്നേഹമുള്ളവരെ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാനായിട്ടുള്ള മെയിൻ കാരണം നമ്മുടെ വീട്ടിൽ ഒരു നല്ല അമ്മയില്ലാത്തതാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് ഒന്ന് കടത്തിക്കൊണ്ടുവരിക. ഇനി നമ്മൾ ഓരോരുത്തരുമായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കടത്തിക്കൊണ്ടുവരിക. ഇന്ന് നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കുക. അമ്മമാര് നിങ്ങളുടെ മക്കളെക്കുറിച്ചും ജീവിത പങ്കാളികളെക്കുറിച്ചും ചിന്തിക്കുക. മക്കള് നിങ്ങളുടെ ആ അമ്മമാരെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുക. ചിന്തിക്ക്, എൻ്റെ മക്കള് ഇന്ന് വഴിതെറ്റിപ്പോയ സാഹചര്യങ്ങളാണോ? ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ അവരങ്ങോട്ട് പോകുന്ന സാഹചര്യങ്ങളാണോ? അവരുടേതായ രീതിയിൽ എല്ലാ സാഹചര്യങ്ങളും ഞാൻ കൊടുത്തിട്ടും പഠനത്തിൽ അവർ പുറകോട്ട് പോകുന്നുണ്ടോ? അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുന്നില്ലേ? ഈ ആത്മീയമായ അല്ലെങ്കിൽ ആത്മനാ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 1250 ദിവസങ്ങൾ കടന്നുപോയിട്ടുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് എത്ര നാളായി? ഒരുപക്ഷെ ആ കോവിഡിന്റെ ആരംഭകാലത്തില് ലോക്ക്ഡൌൺ പീരീഡിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകാം. ഇപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ രീതി എങ്ങനെയാ? വീട്ടിലൊരമ്മയില്ലാത്തതിൻ്റെ കുഴപ്പമല്ലേ? അപ്പനും അമ്മയും കൈകോർത്തു പിടിച്ചാൽ ഒരു മകനും മകളും ഒരു കാരണവശാലും ആ കോർത്തു പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നിന്ന് പുറത്തു പോകില്ല. അപ്പനും അമ്മയും ഐക്യത്തോടെ പരിശുദ്ധ അമ്മയുടെ വഴികാട്ടിയായി മാതൃകയായി പരിശുദ്ധ അമ്മയെ ചങ്കോട് ചേർത്ത് പിടിച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ചാൽ ഒരു മകനും മകളും വഴിതെറ്റിപ്പോകില്ല എന്നുള്ള സത്യം മനസ്സിലൊന്ന് ഓർക്ക്. എന്നിട്ട് ചിന്തിക്കുക, എൻ്റെ വീട്ടിൽ അമ്മയുണ്ടോ? അതെയോ, എൻ്റെ അമ്മ ഇന്ന് മരിച്ച അമ്മയാണോ? മരവിച്ച അമ്മയാണോ? അതുകൊണ്ട് അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ മാതൃകയും വഴികാട്ടിയുമായ പരിശുദ്ധ അമ്മയുടെ ആ നല്ല മാതൃക പിഞ്ചെന്ന് എനിക്ക് സൂക്ഷിതനായി തന്നിരിക്കുന്ന എൻ്റെ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, എൻ്റെ ജീവിത പങ്കാളിയുടെ കരങ്ങളോട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് കരുതലോടെ എൻ്റെ മക്കളെ ഒന്ന് സൂക്ഷിക്കാൻ, ആത്മന ഒന്ന് മനസ്തപിക്കാൻ, ഇനിയുള്ള പരിശുദ്ധ കുർബാനയിലും നവേനകളിൽ അല്ലെങ്കിൽ നമുക്ക് ആത്മനാ ഉള്ള നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള നമ്മുടെ സഭയെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ഞാൻ കൊണ്ടു ചെല്ലുമ്പോഴേലും എൻ്റെ മക്കള് എൻ്റെ കൂടെ ആയിരിക്കാൻ, കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, ഏക സത്യ ദൈവം തമ്പുരാനാണെന്ന് അടികുറച്ച് വിശ്വസിക്കാൻ. നമുക്ക് ഇഷ്ടംപോലെ പണമുണ്ടാകാം, ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ടാകാം, ബാങ്ക് ബാലൻസ് ഉണ്ടാകാം, പക്ഷേ അതൊക്കെ നശ്വരമാണെന്ന് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഓരോ ജീവനുള്ള ഉദാഹരണങ്ങൾ എൻ്റെയും നിങ്ങളെയും മുമ്പിലുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നശ്വരമാണെന്ന് കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ വളർച്ചയ്ക്കും ഭൗതിക വളർച്ചയ്ക്കും കാരണക്കാരി അമ്മയാണ്. ആത്മീയ വളർച്ചയ്ക്ക് എന്ന് പറയുമ്പം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ, അമ്മ മടിയിലിരുത്തി കുരിശു വരപ്പിച്ച സന്ധ്യകളും ആ പാട്ടിൻ്റെ ഈരടികൾ. അമ്മ എന്നെ ദൈവം ആരാണെന്നും അപ്പനാരാണെന്നും അമ്മയാരാണെന്നും പറഞ്ഞു തന്ന് കുരിശു വരപ്പിച്ച ഈശോ എന്ന് പഠിപ്പിച്ച ആ ഓർമ്മകൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നമ്മളെ സഹായിച്ച ഒരു കാര്യങ്ങൾ. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സെപ്റ്റംബർ മാസം 8-ാം തീയതി ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് എന്നെ സഹായിച്ച എൻ്റെ പെറ്റമ്മയുടെ റോള് ഞാൻ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ്. ഇനി ഞാൻ അത് അനുസരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ പെറ്റമ്മയെ സ്നേഹിച്ച ആ മാതൃക പിഞ്ചെന്ന ഞാനൊരു അമ്മയാണ്, അപ്പനാണ്, മകനാണ് എന്നുള്ളൊരു സന്തോഷത്തിൽ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക വളർച്ചയിൽ സഹായിച്ച നമ്മുടെ അമ്മ. ആ ചിന്തയൊന്നും ചിന്തിച്ചു നോക്കിയേ, ഇന്ന് നമ്മളെ ബോംബെയിലായിരിക്കുന്നു അല്ലെങ്കിൽ പൂനെയിലായിരിക്കുന്നു, നല്ല ജോലി കിട്ടി, നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല ഫ്ലാറ്റുണ്ട്, നല്ല കാറുണ്ട്, അത്യാവശ്യം ജീവിക്കാനായിട്ടുള്ള ഭൗതികമായ സമ്പത്തുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും എൻ്റെ പെറ്റമ്മയല്ലേ? കാരണം വേണ്ട രീതിയിൽ എന്നെ കറക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഉഴപ്പിയ സാഹചര്യത്തിൽ ഉഴപ്പരുത് മകനെ മകളെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ കണ്ടെത്തി, എൻ്റെ ടേസ്റ്റുകൾ മനസ്സിലാക്കി എന്നെ ഒന്ന് പൂഷ് ചെയ്തപ്പം ഇന്ന് എനിക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, ആത്മീയ വളർച്ചയിലും ഭൗതിക വളർച്ചയിലും നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ അമ്മമാരാണ് എന്നുള്ളൊരു ചിന്ത.
ഇത് പറയുമ്പോൾ അപ്പന്മാരെ മാറ്റി നിർത്തുകയല്ല, ഈ അമ്മയെന്ന് പറയുമ്പം അപ്പനെയും കൂടെ നമുക്ക് ചേർത്ത് വിളിക്കാം, ചേർത്ത് വയ്ക്കാം. സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത തിരുനാളിൽ നമുക്കറിയാം പല രീതിയിൽ പേടിച്ചിരുന്ന, പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടി അമ്മയുടെ ആ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൻ്റെ ദാരങ്ങൾ വരങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പം അവർക്ക് ശക്തി ലഭിച്ചു, പ്രസംഗിക്കാനായിട്ട് ശക്തി ലഭിച്ചു, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി കർത്താവിൻ്റെ സുവിശേഷം അവർ പ്രഘോഷിച്ചു, പ്രസംഗിച്ചു. ഇന്ന് നമുക്ക് വേണ്ടത് അതാ. ഈ എട്ട് നോയമ്പ് അവസാനിക്കുമ്പം അമ്മയൊരു പാഠപുസ്തകമാണെന്ന് അച്ഛൻ പറഞ്ഞപ്പം ആ പാഠപുസ്തകങ്ങളിൽ ഓരോ താളുകളും അമ്മയുടെ സുഹൃതങ്ങളാണെന്ന് പഠിച്ചപ്പം അമ്മ പഠിപ്പിച്ചു തന്ന ഓരോ സുഹൃതങ്ങളും നമ്മൾ ഓരോ ദിവസവും ഒന്ന് പ്രാക്ടിക്കലാക്കുക. ഐക്യത്തിൻ്റെ ആത്മാവിനെ തരുന്നത് പരിശുദ്ധ അമ്മയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഐക്യമുണ്ടാകണം. ഈ രീതിയിൽ ഏതെങ്കിലും രീതി അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയും തമ്മിലുള്ള ഐക്യമില്ലായ്മയാ മക്കൾ വഴിതെറ്റിപ്പോകുന്നതിനുള്ള കാരണമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഐക്യത്തിൻ്റെ പ്രതീകവും പരിശുദ്ധ അമ്മയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഈ ദിവസം. സ്നേഹമുള്ളവരെ, കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും അച്ഛൻ ഇവിടെ നിർത്തുകയാ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിച്ച ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചിന്തയിലും ഒക്കെ നമുക്കൊന്ന് പ്രാവർത്തികമാക്കാം. പെറ്റമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ അവർ ജീവിച്ചിരിപ്പിക്കുണ്ടാകാം, മരിച്ചവരാകാം. അതുകൊണ്ട് എല്ലാവരും നല്ല അമ്മമാരായി മാറാൻ പരിശുദ്ധ അമ്മയുടെ മാതൃക പിൻചൊല്ലുമ്പം മൂന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ലക്ഷ്യം ഏതാണേലും നമുക്ക് സാധിച്ചു തരും പരിശുദ്ധ അമ്മ. രണ്ട്, അസാധാരണമായ ധൈര്യം കിട്ടും നമ്മുടെ ജീവിതത്തിൽ. മൂന്ന്, ആ ലക്ഷ്യം സാധിച്ചു കിട്ടും, അതുപോലെ തന്നെ അസാധാരണമായ ധൈര്യം കിട്ടും. അപ്പോഴും നമ്മൾ ഏത് മേഖലകളാണെങ്കിലും അനേകായിരങ്ങൾക്ക് നന്മ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹവും പരിശുദ്ധ അമ്മ കിട്ടും. അതുകൊണ്ട് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പം ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അമ്മേ, നിന്റെ അനുഗ്രഹങ്ങളാകുന്ന ആ ലക്ഷ്യം നേടിയെടുക്കാൻ, അസാധാരണമായ ധൈര്യം നേടിയെടുക്കാൻ ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ആയിരിക്കുന്ന ആ മേഖലകളിൽ അനേകം പേർക്ക് നന്മ ചെയ്യാൻ വഴികാട്ടിയായി മാതൃകയായി അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് ഈ പരിശുദ്ധ കുർബാന നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.